ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗ്ലാദേശ് സന്ദർശനത്തിനെതിരെ ബംഗ്ലാദേശിലെ തീവ്ര നിലപാടുകാരും മുസ്ലിങ്ങളായ ഏതാനും വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികാഘോഷത്തിൽ പങ്കുചേരാനായി മോദി എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത്. എന്നാൽ ഇത് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗ്ലാദേശ് സന്ദർശന വേളയിൽ മോദിക്കെതിരെ പ്രതിഷേധം നടത്താൻ പ്രേരിപ്പിച്ചതിന് ജമാഅത്തെ ഇസ്ലാമി ഗ്രൂപ്പിലെ മുതിർന്ന നേതാവിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുൻ നിയമസഭാ സാമാജികൻ കൂടിയായ ഷാജഹാൻ ചൗധരിയാണ് ചട്ടോഗ്രാമിലെ ഹദസാരി പ്രദേശത്തു നിന്നും പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പിന്നീട് 3 ദിവസത്തെ പോലീസ് റിമാൻഡിൽ ചിറ്റഗോങ് കോടതിയിലെ സീനിയർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷഹരിയാർ ഇക്ബാൽ അയച്ചു. മാർച്ച് 26-27 തീയതികളിലായിരുന്നു മോദിയുടെ ബംഗ്ലാദേശ് സന്ദർശനം. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തിൽ പങ്കുചേരാനാണ് മോദി ബംഗ്ലാദേശിലേക്കും പോയത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് എതിരായ പ്രതിഷേധത്തിനിടെ മാർച്ച് 26-27 തീയതികളിൽ ഹെഫാസത്ത് ആളുകൾ നടത്തിയ അക്രമത്തിലും നശീകരണ പ്രവർത്തനത്തിലും ഷാജഹാന് പങ്കുണ്ടെന്നതിന് കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ടെന്നാണ് ബംഗ്ലാദേശ് പോലീസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. മാർച്ച് 26 ചിറ്റഗോഗിൽ ഹെഫാസത്ത് അനുയായികൾ, പോലീസ്, ഭരണകക്ഷി പ്രവർത്തകർ എന്നിവരുമായുള്ള ഏറ്റുമുട്ടൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മോദിയുടെ സന്ദർശനത്തിനെതിരെ ഹദസാരിയിൽ വ്യാപകമായ അക്രമങ്ങളിലും നശീകരണ പ്രവർത്തനങ്ങളിലും ഹെഫാസത്ത് പ്രവർത്തകർ ഉൾപ്പെട്ടിരുന്നു. പ്രാദേശിക പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണം ഉൾപ്പെടെ കൗമി മദ്രസ ആസ്ഥാനമായുള്ള റാഡിക്കൽ ഓർഗനൈസേഷനിലെ അംഗങ്ങളും സർക്കാർ ഓഫീസുകളും മറ്റും തീയിടുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണത്തിൽ ബംഗ്ലാദേശ് ഹെഫാസത്ത് സംഘടനയിലെ ഡസൻ കണക്കിന് നേതാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ ചെറുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ധാക്കയിൽ അന്ന് മുസ്ലിങ്ങൾ പ്രകടനം നടത്തിയത്. മോദി ധാക്കയിലേക്ക് വരുന്നത് തടയുമെന്ന് മുദ്രാവാക്യം മുഴക്കിയ ഇവർ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും മുഴക്കി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവരുന്നയാളാണ് മോദി എന്നാരോപിച്ചായിരുന്നു പ്രകടനം. ധാക്ക യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ 200 ഇടതുപക്ഷ ചായുള്ള വിദ്യാർത്ഥി പ്രവർത്തകരും തെരുവുകളിലൂടെ മാർച്ച് നടത്തിയിരുന്നു. ഒസാമ ബിൻ ലാദന്റെ അലർച്ചയോടെ ഞങ്ങൾ എഴുന്നേൽക്കും, ഞങ്ങൾ റസൂലിന്റെ പട്ടാളക്കാരാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു പ്രകടനങ്ങൾ മറ്റും നടത്തിയത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.